ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചത്തെ സമ്മർ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ നല്ല ടേസ്റ്റി അല്ലായിരുന്നു എല്ലാം. നമുക്ക് ഈ ആഴ്ച മുരിങ്ങക്കായും മുരിങ്ങയിലയും കൊണ്ടുള്ള റെസിപ്പികളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുരിങ്ങക്കായും പൊട്ടറ്റോ ഉണ്ട്. ടൊമാറ്റോ കറിയായിട്ട് നമ്മൾ മുരിങ്ങക്കായും കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ ടൊമാറ്റോ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ മുരിങ്ങയിലെ തോരൻ നമ്മൾ മുട്ടയിട്ടുണ്ടാക്കാം. മുരിങ്ങക്ക അകത്തുനിന്ന് നമ്മൾ ചീകി എടുത്തിട്ടുണ്ടാക്കാം. കോളിഫ്ലവറും മുരിങ്ങക്കായും ഇട്ടുണ്ടാക്കാം. ഇന്ന് ഞാൻ ആദ്യം മുരിങ്ങക്കായും പൊട്ടറ്റോയും കൂടിയുള്ള കറി നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. വളരെ ആരോഗ്യപ്രദമാണ് മുരിങ്ങക്കായ മുരിങ്ങയില എല്ലാം. നമ്മളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മൾ മുരിങ്ങക്കായും പൊട്ടറ്റോയും കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ മുരിങ്ങ എന്ന് തന്നെ പറിച്ച മുരിങ്ങക്കായ കൊണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് തൊലി മേളിൽ നിന്ന് ചീകി കളഞ്ഞേച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് മൂത്തു പോകുന്ന മുരിങ്ങക്കായ എടുക്കല്ല. ഒരു ഇടത്തരത്തിലുള്ള മുരിങ്ങക്കായാണ് ഇത്. ഞാനൊരു 4-5 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മീഡിയം സൈസ് 2 പൊട്ടറ്റോ ഇത് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 തക്കാളിയുണ്ട്, അതൊന്ന് ഇത്തിരി വലുതായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 വലിയ സ്പൂൺ എടുക്കാം. 1 വലിയ സവോള ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനി മസാലയായിട്ട് 1 സ്പൂണ് ചെറിയൊരു സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ ഇത്തിരി ജീരകം പൊടിയും കൂടെയും ചേർക്കുന്നുണ്ട്. നമുക്കിന്ന് ഇത് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടും. 2 വിസിലടിച്ചാൽ മതി. ഒരു കുക്കറ് ചൂടാക്കി ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഈ കുക്കറിനകത്ത് 1-2 സ്പൂൺ എണ്ണ ചൂടാക്കി കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിനകത്ത് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പം ഈ സവോള കട്ട് ചെയ്തത് ചേർക്കുവാണ്. ഇതൊന്ന് ഇച്ചിരി കുഴലുമ്പം നമുക്ക് മസാല ചേർക്കണം. ഉള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. നമുക്കിപ്പം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചേർക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുവാണ്. 1 സ്പൂണ് മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുമ്പം നമുക്ക് ഈ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർക്കാം നമുക്ക്. ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാൻ മതി. ഒരുപാട് നേരം ഒന്ന് ഇളക്കണ്ട. ഈ സമയത്ത് പൊട്ടിട്ട് നമുക്ക് ചേർക്കാം. ഈ മുരിങ്ങക്കായ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർക്കാം. എൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 1/2 കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ കറിവേപ്പിലയൊക്കെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് ചേർക്കാം. 1/2 ഇട്ടില്ലെങ്കിൽ 2-3 കുറച്ചാണെങ്കിലും ഇട്ടാൽ മതി. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം കുക്കറൊന്ന് വിസിൽ വെക്കാൻ. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്കിതൊരു കുക്കർ അടച്ച് 1-2 വിസിൽ വരുന്നവരെ വെക്കാം. കുക്കർ 2 വിസിലടിച്ച് ആവി പോകുന്നവരെ ഞാൻ വെച്ചതാണ്. നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഇതുണ്ട് പൊട്ടറ്റോയും മുരിങ്ങക്കൊക്കെ നല്ല വെന്തിരിക്കുകയാണ്. ഇത് പലരുടെ കുക്കറും പല രീതിയിലായിരിക്കും. വെന്തില്ല എന്നുണ്ടെങ്കിൽ 1 വിസിലൂടെ വെച്ചാൽ മതി, അല്ലെ തുറന്ന് വെച്ചൊന്ന് വേവിപ്പിച്ചാൽ മതി. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എൻ്റെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും കൂടെയുള്ള കറി നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ വീട്ടിലുള്ളവർ ഇന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുമല്ലേ. നമുക്ക് വേറെ ഒരു മുരിങ്ങക്കായുടെ റെസിപ്പിയായിട്ട് ഞാൻ പിന്നെയും വരാം.